വാ ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മളെന്താ ഇത്രയും നല്ല റൊമാന്റിക് പ്ലേസില് ടേസ്റ്റ് ടൈം എന്ന് പറഞ്ഞ ഫുഡ് എപ്പിസോഡ് അല്ലേ? തീർച്ചയായിട്ടും ഇത് ടെക്നോ പാർക്ക് ആണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ടെക്നോ പാർക്കിലെ ലീല ഇൻഫോ പാർക്ക്. ഓക്കെ ഫൈൻ. അപ്പോ ചില സമയത്ത് നമ്മൾ ഷൂട്ടിങ്ങിന്റെ തിരക്കാവുമ്പോഴും അവൾ ഹോസ്പിറ്റലിൽ, എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ തിരക്കാവുമ്പോഴൊക്കെ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ വൈഫും വന്ന് നിൽക്കുന്ന ഒരു പ്ലേസ് ആണ്. അപ്പൊ ഇവിടെ ഈ റൊമാന്റിക് അറ്റ്മോസ്ഫിയർ മാത്രമല്ല ഹെൽത്തി ഫുഡും കൂടി കിട്ടുന്ന ഒരു ദോശ പ്ലാസ ഇവിടെയുണ്ട്. ഇവിടെയോ? യെസ്, ദോശ പ്ലാസ. നമ്മുടെ ഇറ്റാലിയൻ ദോശ എന്ന് കേട്ടിട്ടുണ്ടോ? മെക്സിക്കൻ ദോശ എന്ന് കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ ദോശ. യെസ്, അങ്ങനെ വെറൈറ്റി 104 തരം ദോശകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ദോശ പ്ലാസ. അതൊന്നും ഒന്നുമല്ല ഈ ദോശ പ്ലാസയുടെ മുമ്പിൽ. അതുകൂടാതെ 27 ദോശയ്ക്ക് പേറ്റന്റ്സും കൂടി ഇവര് നേടിയെടുത്തിട്ടുണ്ട്. ദോശയ്ക്ക് പേറ്റന്റ് റൈറ്റ്സോ? യെസ്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ ദോശ പ്ലാസ ഇവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിനക്ക് കുറെ സർപ്രൈസുകൾ ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. രമേശ് ആർത്തേന്റെ വക സർപ്രൈസസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ ദോശയിൽ സർപ്രൈസ്. എത്ര വെറൈറ്റി ദോശ വേണം എന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. ആദ്യം നമുക്ക് അതൊന്ന് പോയി കാണാം. ദോശ കാണാൻ ഇങ്ങനെ ത്രില്ലായിരിക്കാൻ, അപ്പൊ നമുക്ക് പോയി കണ്ടിട്ട് വരാം. ശ്രീലക്ഷ്മി, നമ്മൾ ശ്രീലക്ഷ്മിക്ക് ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പല പല 107 തരം 104 തരം ദോശകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ എങ്ങനെയാണ് കുറെ ഉണ്ടാക്കുന്നതെന്നും ഇതില് ഒരു നല്ല സർപ്രൈസ് ശ്രീലക്ഷ്മിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 104 തരം എന്ന് പറഞ്ഞുകൊണ്ട് പല വെറൈറ്റീസ് ഇൻക്ലൂഡിംഗ് ട്രഡീഷണൽ മസാലാസ് അല്ലെങ്കിൽ റഷ്യൻ, അമേരിക്കൻ, മെക്സിക്കൻ എല്ലാം ഫ്യൂഷൻ ദോശ മെയിൻ വെറൈറ്റി. മെക്സിക്കൻ ദോശ ട്രൈ ചെയ്യണം. ഏറ്റവും കൂടുതൽ ശങ്കർജി വണക്കം. ഇത് വന്ന് എന്നോട് ഫ്രണ്ട് ശ്രീലക്ഷ്മി. ഹായ് ശങ്കർ. ഇവർക്ക് 104 തരം ദോശ കാണണം. അതിലൊരു കൊഞ്ചം വെറൈറ്റി ദോശ ഉങ്ങൾക്ക് ചെയ്ത് കാട്ടലാം ഇല്ലയാ? ഓക്കെ, കണ്ടോ. ഫസ്റ്റ് എന്ത് ദോശ നിങ്ങൾക്ക്? അമേരിക്കൻ ടൊമാറ്റോ ഡിലൈറ്റ്, മൈസൂർ മസാല, റോക്കറ്റ് മൈസൂർ. ഇതെല്ലാം അറ്റ് എ ടൈമാ? ഇത് അറ്റ് എ ടൈം ഇന്ന് ടേബിൾ അറ്റ് എ ടൈം 3 ദോശാസ് ദിസ്. ഓക്കെ, ഓക്കെ. നീ വിചാരിക്കും അമേരിക്ക, ഇറ്റലി, റഷ്യ എന്നൊക്കെ കേൾക്കുമ്പോ നീ വിചാരിക്കും ഇതെല്ലാം നോൺ വെജ്. നോ വേ, ദിസ് ഇസ് 100% ദോശ കോർണർ. നമ്മളെപ്പോലുള്ള സ്വാമിമാരെ പോലെ ഇതും സ്വാമിയാണ്. ഇതെന്ത് ദോശയാണ്? അമേരിക്കൻ ടൊമാറ്റോ. ഓക്കെ, ഓക്കെ. ഇതിൽ എന്തൊക്കെയായിരുന്നു? ക്യാബേജ് സോസ്, ഓണിയൻ, ക്യാപ്സിക്കം. ഓക്കെ, ഓക്കെ. ഓക്കെ, ഓക്കെ. അമേരിക്കൻ ദോശ. അമേരിക്കൻ ദോശ. ഇങ്ങനെയും അമേരിക്കൻ ദോശ ഉണ്ടാക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചു. റോക്കറ്റ്, പുതിന പേസ്റ്റ്, ടൊമാറ്റോ കെച്ചപ്പ്. ആഹാ, ഞാനിതൊക്കെ ഇറക്കിയൊന്ന് കഴിക്കും. മൈസൂർ മസാല, തേർഡ് വൺ മൈസൂർ മസാല. ടൊമാറ്റോ, ക്യാപ്സിക്കം, ചോപ്ഡ് ഓണിയൻ. ഞാനിതൊക്കെ വന്ന് കഴിക്കാറുണ്ടെന്നല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കണത് കാണാൻ പുതിന പേസ്റ്റ് ഭാഗ്യം കൂടി നമുക്ക് കിട്ടി. അമേരിക്കൻ പാചകവും ഒരു കലയാണ് മോളെ. മൈസൂർ മസാല റെഡിയാണ്. ടക് 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 ടക്.
നേരെ പ്ലേറ്റിലേക്ക്, മൈസൂർ മസാല നേരെ പ്ലേറ്റിലേക്കായി. ആഹാ, അമേരിക്കൻ ടൊമാറ്റോ. പിസ്സ പോലെ ഉണ്ട് ഇപ്പൊ. എന്റെ സ്പെഷ്യൽ കോൺ ദോശ. ഇതെന്നാ ദോശ ശങ്കർജി? മെക്സിക്കൻ റോസ്റ്റ് സൈഡ്. മെക്സിക്കൻ റോസ്റ്റ്. ഇത് റഷ്യൻ. ഈ വൈറ്റ് എന്നുള്ളത് മയണീസ് ആണല്ലേ? ഓക്കെ. നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദോശകളാണ്. എനിക്ക് കുശാലായി തീർച്ചയായിട്ടും. ഇതിൽ ഏതാ നീ ആദ്യം തുടങ്ങാൻ പോണേ? ഇത് തുടങ്ങാം. അത് തുടങ്ങാം. അല്ല, ഇത് തുടങ്ങാം. എന്നാ കഴിച്ചോ? ഇത് തുടങ്ങാം. എന്തെങ്കിലും തീരുമാനിക്കണം. പിങ്കി പോങ്കി, ഫാദർ ഹാരി ഡോങ്കി, ഡോങ്കി ഡയറ്റ് ഫാദർ ക്രൈ, പിങ്കി പിങ്കി പോങ്കി. ഇത് കഴിക്കുമ്പോ എനിക്ക് ഇത് കഴിക്കാൻ പറ്റില്ലല്ലോ. തീരുമാനിക്കുന്നേ. ആ ഒരു കാര്യം ചെയ്യാം. ദൈവം രണ്ടേ തന്നിട്ടുണ്ടല്ലോ, ഒരു കൈയേണ്ടതും ഒരു കൈയേണ്ടതും. അത് ഞാൻ കഴിക്കട്ടെ. എന്നിട്ട് കോളേജിലെ ഒരുപാട് ആരാധികളുണ്ട്. സുന്ദരി ആരായിരുന്നു? സുന്ദരി ടെന്നീസ് പ്ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ ചോദിച്ചത് എന്റെ കോളേജിൽ. കോളേജ്? എന്റെ കോളേജിൽ ആരായിരുന്നു സുന്ദരി അല്ലേ? സത്യം പറയട്ടെ, പ്രേമിക്കാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു എനിക്ക്. അതിനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ സിനിമയിലേക്ക് എത്തി. അതോ അതോ ചേച്ചിയെ പേടിച്ചിട്ട് പറയാത്ത? അതൊന്നുമല്ല, അവൾക്ക് പേടിയേ ഇല്ല ഇക്കാര്യത്തിൽ. അതെന്താണെന്ന് എനിക്കും അറിയില്ല. കൃഷ്ണന്റെ അഭിനയിച്ചല്ലേ? അതെ അതെ. ഇനി എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നന്നായിട്ടോ? ഇനി ഇത് ടേസ്റ്റ് ചെയ്തോ? അത് വിട്ടുപോയി. പിന്നെ എല്ലാം ഓരോ ടേസ്റ്റ് ചെയ്യേ. ഇനി അത് അമ്മ ശരത്തേട്ടാ. മിക്ക പ്രേക്ഷകർക്കും ശരത്തേട്ടൻ കല്യാണം കഴിഞ്ഞോ, രണ്ട് മക്കളുള്ളോ കാര്യം അറിയില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. അപ്പം രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാട്ടോ. അപ്പം ശരത്തേട്ടാ, ഡെയിലി എത്ര കോൾസ് വരാറുണ്ട്? ആരാധകരുടെ കോൾസ്? ആരാധകരുടെ കുറെ കോൾസ് വരാറുണ്ട്. എന്നാലും ശരത്തേട്ട എനിക്ക് ഇത്രയല്ലേ വാങ്ങിച്ചു. എടി, നിന്റെ കൂടെ വന്ന് ഇത്രയും നിനക്ക് മേടിച്ചിട്ട് ഇനിയും പോരെ. ഇതാണ് ഇതാണ് ഈ കുട്ടിയുടെ കുഴപ്പം. അതെ, പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാര് ഇതേപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ പിടിച്ചിട്ട് പറയണം, എന്താ ഇന്ന സ്ഥലത്ത് ഇത് ഇതേപോലെ ദോശ പ്ലാസയുണ്ട്, അവിടെ മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് ഇത്ര തരം ദോശകൾ വാങ്ങിച്ചു തരണമെന്ന് മറക്കരുത്. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ശരത്തേട്ടൻ ദോശ പ്ലാസ കണ്ടുപിടിച്ചതെന്ന്. ചേച്ചി കഴുത്തിൽ പിടിച്ചു. ഇനി നീ വളച്ചു വിറ്റടിച്ചോ, വളച്ചു വിറ്റടിച്ചോ. അപ്പോഴേക്കും നിനക്ക് ഞാനൊരു സർപ്രൈസ് കൂടി കരുതിയിട്ടുണ്ട്. ഇനിയോ? ഇനിയൊന്നൊരു സർപ്രൈസ് ജ്യൂസ് ആയിരിക്കും. ഇത് ആയിക്കുന്നുണ്ട്. ആ അത് തന്നെ, ഞാനിപ്പോ ഇപ്പൊ വരാം കേട്ടോ. ഓക്കെ, ഫ്രഷ് ജ്യൂസ് മതി കേട്ടോ. അപ്പൊ എന്നാ ശരത്തേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും അഞ്ച് ദോശ കഴിക്കുമ്പോൾ എനിക്ക് എന്തായാലും വെള്ളം ദാഹിക്കുമല്ലോ. അപ്പൊ ശരത്തേട്ടൻ ഈ ജ്യൂസ് കൊണ്ടുവരാൻ പോയിക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ശരത്തേട്ടൻ എനിക്കൊരു സർപ്രൈസ് കൊണ്ടുവരും. അതിന് മുമ്പായിട്ട് ഞാൻ ഈ അഞ്ച് ദോശകൾ കഴിച്ചെടുക്കാൻ പറ്റും നോക്കട്ടെ. അപ്പൊ ചേച്ചിമാർ സമയം കിട്ടുമ്പോൾ ചേട്ടന്മാരെയും മക്കളെയും കൊണ്ട് ഇത് എൻജോയ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാനിത് എൻജോയ് ചെയ്യട്ടെ. നമ്മുടെ ശ്രീലക്ഷ്മി ഇപ്പോ അവിടെ അത് മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ദോശ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശങ്കർജി, നമ്മുടെ സ്പെഷ്യൽ പോരട്ടെ. യാ ഫാമിലി. ഈ ദോശ ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണണം. എങ്ങനെയാണ് ഇത്രയും വലിപ്പമുള്ള ദോശ ഉണ്ടാക്കുന്നതെന്ന്. ദാ റൈറ്റ് സൈഡ് കവർ ചെയ്തു, ഇനി അടുത്ത ലെഫ്റ്റ് സൈഡിലേക്ക് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യമാർക്ക് ഇതേപോലുള്ള നല്ല നല്ല മനോഹരങ്ങളായ സർപ്രൈസ് കൊടുക്കണം. ദാ വരുന്നു, ദാ വരുന്നു. പേപ്പർ ഫാമിലി ഇങ്ങനെ പിടിക്കണല്ലേ. ഈ മല്ലന്മാര് ബണ്ട് ഇത് പിടിക്കണ പോലെ, ഡമ്പിൾ പിടിക്കണ പോലെ ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്നത്. നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോട്ടെ.
ഇത് വാതിൽ കൂടെ കടക്കുമോ? കൊടുക്കല്ലേ. എന്താ നീ കുറച്ച് മുമ്പേ പറഞ്ഞേ ഇത്ര മാത്രമേ വാങ്ങിച്ചു എന്നുള്ളൂ? ഇതും കൂടി കഴിച്ചിട്ട് ഇന്ന് ഇവിടുന്ന് എണീറ്റാ മതി കേട്ടോ. എനിക്ക് പൊക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കണോ? എന്റെ അത്ര സൈസ് ഉള്ള ദോശ ഇതും ഇവിടെ കിട്ടുമെന്ന് നമുക്ക് അറിയണ്ടേ? ഇത് കഴിച്ചു തീർക്ക്, എന്നിട്ട് എണീറ്റാ മതി. അപ്പൊ എന്തായാലും എന്റെ പൊന്നു പ്രേക്ഷകരെ, ഞാൻ ഇത് കഴിച്ചു തീരുമ്പോഴേക്ക് എന്തായാലും സമയം, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് പോയിട്ടുള്ള ടൈമായി. അപ്പൊ ഞാനിത് ഇന്നേ ഇങ്ങനെ, അപ്പൊ ഞാൻ ഇന്ന് മിക്കവാറും കഴിച്ചു കഴിച്ച് മരിക്കും. അപ്പൊ ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ എന്തായിരിക്കും? അപ്പൊ ജീവനോടുണ്ടെങ്കിൽ നാളെ അടുത്ത സ്പെഷ്യൽ അല്ലേ? അപ്പൊ അടുത്ത സ്പെഷ്യൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും അല്ലേ? അറിയില്ല. അപ്പൊ അറിയില്ല, മുഖത്ത് എന്തോ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ. Bye-bye.